വിപിൻ സി വിജയൻ നമുക്കൊപ്പമുണ്ട്. വിപിൻ, ഈ തൊപ്പി അടക്കം അല്ലെങ്കിൽ മറ്റു പലരും എന്താ പറയുക, ശരിയായ രീതിയിലല്ല, കുട്ടികൾക്ക് മാതൃയാക്കാൻ പറ്റാത്ത രീതിയിലുള്ള കണ്ടന്റുകളാണ് ഓൺലൈനിൽ വരുന്നതെന്ന സംശയമൊന്നുമില്ല. അതിൽ രണ്ടു പക്ഷമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ട അത്യാവശ്യമാണ്. നല്ല കാര്യങ്ങളായിരിക്കണമല്ലോ കൂടുതൽ പറയേണ്ടത്. മോശം കാര്യങ്ങൾ അങ്ങനെ ആളുകളെ അതിനുവേണ്ടി പ്രലോഭിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചാരണം ശരിയുമല്ലല്ലോ, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഈ ഇയാളെ കസ്റ്റഡിയിൽ എടുത്ത രീതി ഇത്തരം പ്രവണതകളെ എതിർക്കുന്നവരെ തന്നെ രണ്ടു പക്ഷമാക്കി കളയാണ്. കാരണം പല കേസുകളിലും ദിവസങ്ങളോളം കാത്തിരിക്കുന്ന പോലീസ് ഈ വാതിലൊക്കെ ചവിട്ടിപ്പൊളിച്ച് ഒരാളെ കസ്റ്റഡിയിൽ എടുക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെയും പിന്നെ രണ്ടു പക്ഷത്തിനുള്ളൊരു വോയിസ് കൊടുക്കുകയാണ്. ഇതെങ്ങനെയായിരുന്നു ശരിക്കും കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത്? ഇന്നൊരു മലപ്പുറത്തെ സംബന്ധിച്ചൊരു തൊപ്പി ഡേ എന്ന് പറയാം. കാരണം ഇയാൾ ആരാണെന്ന് തിരയുന്ന കുറച്ച് പേർ, ഇയാളെ അറസ്റ്റ് ചെയ്ത രീതി ശരിയായില്ലെന്ന് മറ്റൊരു വിഭാഗം, സോഷ്യൽ മീഡിയയിലാണെങ്കിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള ചർച്ചകൾ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഒരു 5:30 വിവരം അറിയുന്നത്, തൊപ്പിയെ കസ്റ്റഡിയിൽ എടുത്തു. ഇന്നലെ ആയിരുന്നു കേസെടുത്തത്. അപ്പോൾ ഇന്ന് തന്നെ കസ്റ്റഡിയിലും എടുത്തു. അപ്പോൾ ഇത്ര വേഗമുള്ളൊരു തിടുക്കപ്പെട്ടൊരു നടപടി പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ വേഗം ഉണ്ടായി. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴും ഈ രീതിയിലുള്ളൊരു വിമർശനമായിരുന്നു, എന്തിനും ഈ വാതിൽ ഒക്കെ ചവിട്ടിപ്പൊളിച്ച് എന്തുകൊണ്ടായിരുന്നു ഒരു അറസ്റ്റിലേക്ക് നീങ്ങിയത്. അതിൽ പോലീസ് പറയുന്നൊരു കാര്യം, ഇയാളോട് ഇന്നായിരുന്നു ഹാജരാവാൻ പറഞ്ഞത്, പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ ഹാജരായില്ല, ഒരാഴ്ചത്തെ സമയം കൂടി ആവശ്യപ്പെട്ടു, പ്രോഗ്രാം ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ ഇയാളെ കസ്റ്റഡിയിലെടുക്കാൻ വേണ്ടി പോയപ്പോൾ ഈ വാതിൽ അടച്ച് ഇതിൻ്റെ അകത്തിരിക്കുകയായിരുന്നു. അപ്പോൾ 1 മണിക്കൂറോളം പോലീസ് പുറത്തു നിന്നു, ഇയാൾ ഇത് തുറക്കുന്നുമില്ല, ഈ ഇതിൻ്റെ ഡോറ് ലോക്കാവുകയും ചെയ്തു, മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ളിൽ വെച്ച് പ്രധാനമായിട്ടും ഈ സോഷ്യൽ മീഡിയയിലുള്ള കണ്ടൻറ്റുകളായിരുന്നു. അപ്പോൾ അത് തെളിവ് നശിപ്പിക്കുകയാണോ എന്നുള്ള ഒരു സംശയവും, അതുപോലെ തന്നെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു ആശങ്കയൊക്കെ പോലീസിനെ സംബന്ധിച്ചുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത് ചവിട്ടിപ്പൊളിക്കാൻ തീരുമാനിക്കുന്നതും, ചവിട്ടിപ്പൊളിച്ച് ഇയാളെയുമായി കസ്റ്റഡിയിൽ എടുത്തു എന്നുള്ളതാണ് പോലീസിൻ്റെ ഭാഷ്യം. എന്നാൽ ഞാൻ വരാൻ സന്നദ്ധനായിരുന്നു എന്നുള്ളത് ഇയാളും ആ വീഡിയോയിൽ പറയുന്നുണ്ട്. എന്തായാലും ഇവിടെ എത്തിച്ചു, ഇപ്പോൾ അത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയും ചെയ്തു. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു അനുകരിക്കാൻ പറ്റുന്ന ഒരു മാതൃകയല്ല എന്നുള്ളത് നിസ്സംശയം പറയാം. കാരണം അങ്ങനത്തെയുള്ള വീഡിയോകളാണ് ചെയ്തിരുന്നത്. ഈ ഒരു വിവരം അറിഞ്ഞപ്പോൾ എന്നോട് വളരെ അടുത്ത് പരിചയമുള്ളൊരു കുട്ടി ചോദിച്ചത് ഈ തൊപ്പിയെ നേരിട്ട് കണ്ടോ എന്നാണ്. അപ്പോൾ കുട്ടികൾക്കിടയിൽ അത്രത്തോളം ഇൻഫ്ലുവൻസ് ഉള്ള, അതെ, അത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് തെറ്റായ രീതിയിലാണ് ആ സ്വാധീനമെങ്കിൽ വീട്ടിലെ അച്ഛനമാർ കൂടി ഒന്ന് ശ്രദ്ധിക്കുക എന്നേ പറയാനുള്ളൂ. നല്ലത് തിരഞ്ഞെടുക്കാനാണല്ലോ നമ്മൾ പഠിക്കേണ്ടത്. തെറ്റുകൾ കാണും, പക്ഷേ നല്ലത് തിരഞ്ഞെടുക്കാൻ നമ്മൾ പഠിക്കണം, അല്ലെങ്കിൽ ശീലിക്കണം. അതൊക്കെ വേണ്ടപ്പെട്ടവർ ചെയ്യട്ടെ അല്ലേ. നമ്മൾ നല്ലത് എന്ത് പറയാൻ, ഇതിൽ രണ്ട് പക്ഷമാണ്, തമ്മിൽ തല്ലാണ്, സോഷ്യൽ മീഡിയ വാർ നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് നമുക്കിതോടെ അവസാനിപ്പിക്കാം. ശരി.